നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രിയുടെ 12-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അതിന് മുമ്പിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചറാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ RCHO ആണ്, കീറ്റോൺ എന്ന് വെച്ചാൽ RCOR- ആണ്, ഇനി കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വെച്ചാൽ RCOOH ആണ്. ഇവിടെ സി ഡബിൾ ബോണ്ട് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഒരുപാട് റിയാക്ഷൻസിനെ ഫോളോ ചെയ്യുകയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഫോർമുല ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് അതിൻ്റെ കോമൺ നെയിം അസെറ്റാൽഡിഹൈഡ്, അതുപോലെ തന്നെ ആൽഡിഹൈഡിൻ്റെ IUPAC നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമാണ്. ആൽക്കനാൽ, എഥനാൾ, അപ്പം മെഥനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, അപ്പം ആൽക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിമാണ് IUPAC നെയിം ആൽഡിഹൈഡിൻ്റെ. അടുത്ത കീറ്റോണിൻ്റെ ആകുമ്പോഴത്തേക്ക് ആൽക്കനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിമാണ് വരുന്നത്, ആൽക്കനോൺ. അപ്പോൾ അത് വെച്ചിട്ട് നെയിം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ആൽഡിഹൈഡിനാണെങ്കിൽ ആൽക്കനാൽ എന്ന പേര് നെയിം ഉണ്ടെങ്കിൽ IUPAC നെയിം തണ്ട ആദ്യത്തെ കണ്ടില്ലേ, മെഥനാൽ, നെക്സ്റ്റ് എഥനാൽ, ടു മെഥൈൽ പ്രൊപ്പനാൽ, അപ്പോൾ ആൽക്കനാൽ ആ ഒരു പേരിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കീറ്റോണിൻ്റെ പേര് വരുമ്പോഴത്തേക്ക് പെൻഡാൻ 2-ഓൺ, ആൽക്കനോൺ. അടുത്ത രണ്ടാമത്താണ്ടോ 2,4-ഡൈമെഥൈൽ പെൻഡാൻ 3-ഓൺ, അപ്പോൾ ആൽക്കനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരുണ്ടെങ്കിൽ കീറ്റോണിൻ്റെ നെയിമിങ്ങും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ദി കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ സെക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സി ഡബിൾ ബോണ്ടോ ആയണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സി ഡബിൾ ബോണ്ടോ വന്നതുകൊണ്ട് തന്നെ അവിടെ SP2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓൾറെഡി അറിയാവുന്നതല്ലേ. ട്രിപ്പിൾ ബോണ്ട് വരുവാണെങ്കിൽ SP ആയിരിക്കും, ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ SP2 ആയിരിക്കും, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ SP ആയിരിക്കും. ഇവിടെ ഡബിൾ ബോണ്ട് വന്നത് കൊണ്ടിട്ട് SP2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. ഇനി രണ്ടാമത് അറിയേണ്ടത് അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഫേവർ ചെയ്യുന്നു എന്നൊരു കാര്യമാണ്. മീൻസ് ഇവിടെ സി ഡബിൾ ബോണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ സി ഡബിൾ ബോണ്ടോയിലെ ആ ഒരു ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് O-C+ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. മീൻസ് ഇതിലെ കാർബണൈൽ കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കാർബണിനെ കണ്ടോ അവിടെ പോസിറ്റീവ് ചാർജായിട്ട് മാറി, ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഓക്സിജന് നെഗറ്റീവ് ചാർജും. അപ്പോൾ ഇവിടെ ആ ഒരു സ്ട്രക്ചറിൽ കണ്ടോ സിക്ക് പോസിറ്റീവ് ചാർജ് വന്നു. പോസിറ്റീവ് ചാർജ് വരുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്നത് എന്താ, ഇലക്ട്രോഫൈൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കാർബണൈൽ കാർബൺ ഈസ് ആൻ ഇലക്ട്രോഫൈൽ, അല്ലെങ്കിൽ ലൂയിസ് ആസിഡാണെന്നൊക്കെ പറയും. അടുത്ത ഓക്സിജൻ കണ്ടോ നെഗറ്റീവ് ചാർജാണ് പോയത്. അപ്പോൾ കാർബണൈൽ ഓക്സിജൻ ഈസ് എ ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോഫിലിക് സെൻറ്ററാണ്. അപ്പോൾ അവിടെ ആ ഒരു കാര്യമാണ് മനസ്സിലാക്കിയേക്കേണ്ടത്. ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എങ്ങനെ ഫേവർ ചെയ്യും എന്നൊരു കാര്യമാണ് ആക്ച്വലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് പോകാം. ആദ്യമായിട്ട് നെയിമിംഗ് റിയാക്ഷൻ റോസൻമഡ് റിഡക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. റോസൻമഡ് റിഡക്ഷൻ എന്ന റിഡക്ഷൻ ആ ഒരു പേര് കേൾക്കുമ്പോൾ, ആ ഒരു നെയിമിംഗ് റിയാക്ഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ആൾ PD-BaR-BaSO4 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റലിസ്റ്റാണ് H2O2 പ്രസൻസിൽ. അപ്പോൾ ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡായിട്ട് മാറുന്ന ഒരു റിയാക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ബെൻസോയിൽ ക്ലോറൈഡ് ബെൻസ് ആൽഡിഹൈഡായിട്ട് മാറുന്നു. PD-BaR-BaSO4 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എവിടെ കണ്ടാലും റോസൻമഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ നെയിമിംഗ് റിയാക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. അടുത്ത ഒരു നെയിമിംഗ് റിയാക്ഷനാണ് സ്റ്റീഫൻ റിഡക്ഷൻ. സ്റ്റീഫൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സയനൈഡിൽ നിന്നിട്ട് നമുക്ക് ആൽഡിഹൈഡ് നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്റ്റാനസ് ക്ലോറൈഡ് കോൺസെൻട്രേറ്റഡ് HCLഉം, കോൺസെൻട്രേറ്റഡ് ആയാലും കുഴപ്പമില്ല, HCLഉം സ്റ്റാനസ് ക്ലോറൈഡും HCLഉം വെച്ചിട്ട് സയനൈഡ് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ആ ഇമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ സയനൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു കോമ്പിനേഷൻ അല്ലാതെ കുറച്ച് റെഡ്യൂസിങ് ഏജൻസി യൂസ് ചെയ്യാം. അവയാണ് DiSO-Butyl അലൂമിനിയം എന്നൊക്കെ പറയുന്ന സാധനം, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ ആ ഒരു റിയാക്ഷന് ശേഷം നമുക്ക് അടുത്തൊരു നെയിമിംഗ് റിയാക്ഷൻ പഠിക്കേണ്ടത് എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിഡാക്ഷനാണ്. എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ എറ്റാഡ് റിയാക്ഷനിൽ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് CS2 ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വെച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൊളുവിൻ എടുത്തു, മെഥൈൽ ബെൻസീൻ എടുത്തു, അതിനെ ക്രോമൈൽ ക്ലോറൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അഡക്റ്റ് ഫോം ചെയ്തിട്ട് ബെൻസാൽഡിഹൈഡ് അവിടെ CH3 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മാറിയിട്ട് CHO ആയിട്ട് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു.
അപ്പോൾ അതാണ് എറ്റാഡ് റിയാക്ഷൻസ്. അടുത്ത് നമ്മൾ പറയുന്ന സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞുള്ള റിയാക്ഷനാണ്. ഓൾറെഡി പണ്ട് മുതലേ കേൾക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ CH3 ക്ലോറിനേഷൻ നടത്തിയപ്പോഴത്തേക്ക് CHCl2 ആയിട്ട് മാറി, അതിനെ ഹൈഡ്രോളിസിസ് 373 കെൽവിൻ നടത്തിയ ബെൻസാൽഡിഹൈഡായിട്ട് മാറി. വളരെ സിമ്പിൾ റിയാക്ഷനാണ്. അടുത്ത ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, ഗട്ടർമാൻസ് കോച്ച് റിയാക്ഷൻ. COHCl അൺഹൈഡ്രോസിAl Cl3. ഈ ഒരു കോമ്പിനേഷൻ എവിടെ കേട്ടാലും ഗട്ടർമാൻസ് കോച്ച് റിയാക്ഷൻ നമ്മൾ ഓർത്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബെൻസീൻ എന്ന് പറഞ്ഞുള്ള സാധനത്തിന് ബെൻസാൽഡിഹൈഡ് സിമ്പിൾ റിയാക്ഷനാണ്, COHCl അൺഹൈഡ്രോസിAl Cl3. ഈ ഒരു കോമ്പിനേഷൻ കിട്ടിയാൽ ബെൻസീൻ്റെ അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഗട്ടർമാൻസ് കോച്ച് റിയാക്ഷൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു റിയാക്ഷനാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച്. കാരണം ഇത്തരത്തിൽ ഇപ്പം തന്നെ കേട്ടു, റോസൻബർഡ് റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ, എറ്റാഡ് റിയാക്ഷൻ, അതുപോലെ ഗട്ടർമാൻസ് കോച്ച് റിയാക്ഷൻ, ഇത്തരത്തിലുള്ള നൈമിംഗ് റിയാക്ഷൻസ് തന്നെയായിരിക്കും മെയിൻ എക്സാമിനും കയറി ചോദിക്കുന്നത്. അടുത്ത നമുക്ക് ഇപ്പം നമ്മൾ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. അടുത്ത നമുക്ക് കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാം. കീറ്റോണിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം എന്താണ്, അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ഈ സാധനം. അപ്പോൾ അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഡൈ ആൽക്കൈൽ കാഡ്മിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കീറ്റോൺസ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അതാണ്ട് ഈ റിയാക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെയാണ് അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഡൈ ആൽക്കൈൽ കാഡ്മിയമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കീറ്റോൺസ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടത്. അടുത്ത നെയിം റിയാക്ഷൻ സയനൈഡിൽ നിന്നിട്ടുള്ളതാണ്. സയനൈഡ് ജസ്റ്റ് ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ CCH5MgBr, അതായത് ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ കീറ്റോൺസ് ഫോം ചെയ്യാനായിട്ട് കാണാം. കണ്ടോ റിയാക്ഷൻസ് കണ്ടോ. അടുത്തൊരു റിയാക്ഷൻ ഫ്രം ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഓർ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. അതായത് ഒരു ബെൻസീൻ എടുക്കുക, അവിടെ നമ്മൾ COCl ആഡ് ചെയ്യുക, RCOCl, അപ്പോൾ അൺഹൈഡ്രസ് AlCl3 പ്രസൻസിൽ. അപ്പം CO എന്നിട്ട് ആർ ഗ്രൂപ്പ്, അരൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആർ ഗ്രൂപ്പ് കയറി വരുന്നതായിട്ട് കാണാം. ഓൾറെഡി റിയാക്ഷൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ്, ഫ്രീഡൽക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു റിയാക്ഷനാണിത്. ഇനി നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ബോയിലിംഗ് പോയിൻറ്സിന് ആണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ബോയിലിംഗ് പോയിൻറ്സ് നമ്മൾ ഈ ടേബിൾ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. ഈ ഒരു ടേബിളിൽ നിന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ബോയിലിംഗ് പോയിൻറ്സിൻ്റെ ഒരു ഓർഡറാണ്. മീൻസ് ആൽക്കെയിനായിരിക്കും ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിൻറ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ വരുന്ന കോമ്പൗണ്ട്സുകളാണ്. അപ്പം നമുക്ക് നോക്കാം, ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിൻറ്സ് വരുന്നത് ആൽക്കെയിനാണ്. അതിൽ കൂടുതൽ ഈതറിന് വരും, അതിൽ കൂടുതൽ ആൽഡിഹൈഡിന് വരും, അതിൽ കൂടുതൽ കീറ്റോൺസിന് വരും, അതിൽ കൂടുതൽ ആൽക്കഹോളിന് വരും. ഈ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഇവിടുന്ന് പഠിച്ചിരിക്കേണ്ടത്, ഈ ഒരു ഓർഡർ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ. മനസ്സിലായോ? ഈ ഒരു ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ ആൽക്കഹോൾസിനാണ്, അതിൽ കുറവ് കീറ്റോൺസ്, അതിൽ കുറവ് ആൽഡിഹൈഡ്, അതിൽ കുറവ് ഈതർ, അതിൽ കുറവ് ആൽക്കെയിൻ. ഈ ഒരു ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഈ സെക്ഷനാണ്. മീൻസ് ഇവിടെ ലോവർ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൽഡിഹൈഡും കീറ്റോൺസും മിസിബിൾ വിത്ത് വാട്ടർ എന്നാണ് പറയുന്നത്, വാട്ടറിലെ ലയിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടറിലെ ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ, വാട്ടറിലെ ഓക്സിജനുമായിട്ട് ലിങ്കേജ് ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു, ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. ഈ ഒരു റിയാക്ഷൻസ് കൂടെ മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് മെയിനായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഓക്കെ, ബാക്കി കുറച്ച് സോലബിലിറ്റീസിനെ കുറിച്ചും കുറച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോലബിലിറ്റിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൽക്കൈൽ ചെയിനിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സോലബിലിറ്റി കുറയും, ആൽഡിഹൈഡിൻ്റെ കേസിലും കീറ്റോൺസിൻ്റെ കേസിലും എന്നാണ് സോലബിലിറ്റിയുടെ കേസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട ആ ഒരു കാര്യം. ഓക്കെ, നമ്മളടുത്ത കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോവുകയാണ്. കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂക്ലിയോഫിലിക് അഡിക്ഷൻ റിയാക്ഷൻസ് ആയിരിക്കും കാർബണൈൽ ഗ്രൂപ്പ് വരുന്നത് ഫേവർ ചെയ്യുക. കുറച്ച് മുമ്പേ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സി ഡബിൾ ബോണ്ടിലെ ഓരോ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജും കാർബണൈൽ കാർബണിന് പോസിറ്റീവ് ചാർജും വരുന്നു. പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ അവിടെ പോസിറ്റീവ് ചാർജ് വന്നു, മീൻസ് കാർബണൈൽ കാർബൺ ആക്ട് ആസ് ഇലക്ട്രോഫൈൽ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ചാർജാണ്, മീൻസ് അതൊരു റിയാക്ഷൻ ഫേവർ ചെയ്യുന്നു വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് ഉള്ളിടത്തേക്ക് നെഗറ്റീവ് ചാർജ് റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് വരും എന്നതാണ് അതിൻ്റെ അർത്ഥം. നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോഫൈൽ എന്നാണ്. അതായത് ന്യൂക്ലിയോഫിലിക് അഡിഷനാണ്
എന്ത് ഫേവർ ചെയ്യുന്നത്? സിഒ ഗ്രൂപ്പ് വരുന്നത് ഫേവർ ചെയ്യുന്നതെന്നാണ്. അപ്പം ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടക്കുമ്പോഴത്തേക്ക് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഡബിൾ ബോണ്ട് മാറിയിട്ട് അവിടെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നതായിട്ട് മാറാം. അത് മീൻസ് എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് കാർബണൈൽ കാർബൺ ആണെങ്കിൽ അത് എസ് പി ത്രീ ഹൈബ്രിഡൈസ്ഡ് കാർബണൈൽ കാർബണായിട്ട് മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു റിയാക്ഷനിലൂടെ പഠിക്കുന്നത്. അടുത്ത ഇതിൻ്റെ റിയാക്ടിവിറ്റീസിൻ്റെ ഓർഡർ നോക്കുവാണെങ്കിൽ ആൽഡിഹൈഡ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ദാൻ കീറ്റോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് കാരണം എന്നു വെച്ചാൽ, ബിക്കോസ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നുണ്ടോ, ടു ആൽക്കിൽ ഗ്രൂപ്പ്സ് റെഡ്യൂസസ് ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ. അതുകൊണ്ടാണ് ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ മോർ എഫക്റ്റീവ്ലി ദാൻ ഫോർമർ. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിട്ടാണ് ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള റിയാക്ഷൻസ്, സയനൈഡ് മാറ്റി ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സയനോ ഹൈഡ്രൻസ് ഫോം ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് നോക്കി പഠിക്കാം. അവിടെ അത് തന്നെയാണ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിഒ ഗ്രൂപ്പിൻ്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. അതായത് റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതായത് ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾസ് ഫോം ചെയ്യും, കീറ്റോൺസിനെ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾസ് ഫോം ചെയ്യും എന്നൊരു കാര്യമാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്തതാണ് രണ്ട് നെയിം റിയാക്ഷനാണ്, ക്ലെമൻസൺ റിഡക്ഷൻ ആൻഡ് വിൽകിഷ്നർ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ എന്നത് സി എച്ച് ടു ആയിട്ട് മാറ്റും, സിം കമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ റിയാക്ഷനാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, നെയിം റിയാക്ഷനാണ്. അടുത്ത വിൽകിഷ്നർ റിഡക്ഷൻ എന്ന് പറയുന്നതാണ് ഡബ്ല്യു ഒ എൽ ഡബിൾ എഫ് കെ ഐ എസ് എച്ച് എൻ ഇ ആർ വിൽകിഷ്നർ റിഡക്ഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയും സി ഒ എന്ന് പറയുന്നുള്ള ഗ്രൂപ്പ് സി എച്ച് ടു ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷനാണ് നടക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രസീൻ എൻ എച്ച് ടു എൻ എച്ച് ടു ഫോളോഡ് ബൈ ഹീറ്റിംഗ് വിത്ത് സോഡിയം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് സോൾവെൻ്റ് എത്തലിൻ ഗ്ലൈക്കോൾ. അപ്പം എൻ എച്ച് ടു ഉണ്ട്, കെ ഒ എച്ച് ഉണ്ട്, എത്തലിൻ ഗ്ലൈക്കോൾ ഉണ്ട്. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ സി ഒ ഗ്രൂപ്പ് സി എച്ച് ടു ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ക്ലെമൻസൺ റിഡക്ഷനും വിൽകിഷ്ൻ റിഡക്ഷനും നല്ല ഇമ്പോർട്ടൻസോടുകൂടി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ രണ്ടിടത്തും സി ഒ മാറി സി എച്ച് ടു ആയിട്ടാണ് മാറുന്നത്. ക്ലെമൻസൺ റിഡക്ഷനിൽ സിംഗ് അമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എന്ന് പറയും. അടുത്ത വിൽകിഷ്നർ റിഡക്ഷൻ്റെ കേസിൽ നമ്മൾ എൻ എച്ച് ടു കെ ഒ എച്ച് എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനിൽ റിയാക്ഷൻ നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിട്ട് നമ്മളിവിടെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡ് കറസ്പോണ്ടിങ് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് പറയുന്നത്. അടുത്ത കീറ്റോൺസും കറസ്പോണ്ടിങ് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നതാണ് പറയുന്നത്. എന്നാൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസി യൂസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു റിയാക്ഷനാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അത് ടൊളറൻസ് ടെസ്റ്റും ഫെന്നിങ് സൊല്യൂഷൻ ടെസ്റ്റുമാണ്. ടൊളറൻസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ടുള്ള റിയാക്ഷനാണ്. മീൻസ് ഇവിടെ ആൽഡിഹൈഡാണ് ആ റിയാക്ഷൻ തരുന്നത്. ആൽഡിഹൈഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാർബോക്സിലേറ്റ് അനയോൺ ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന പേരാണ് ടൊളറൻസ് റിയേജൻറ്റ്. അപ്പം നമ്മൾ ഈ റിയാക്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ രണ്ടിടത്ത് റോസ് കളറ് കണ്ടോ, ആൽഡിഹൈഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും ഒ എച്ച് മൈനസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആർ സി ഒ ഒ മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്, കാർബോക്സിലേറ്റ് അനയോൺസ് ആണ് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ആ റിയാക്ഷനും പഠിച്ചു വെക്കുക. അടുത്ത ഫെന്നിങ് സൊല്യൂഷൻ ടെസ്റ്റാണ്. ഫെന്നിങ് സൊല്യൂഷൻ ഫെന്നിങ്സ് റിയേജൻ്റ് എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻസ് ഫെന്നിങ് സൊല്യൂഷൻ എ ആൻഡ് ഫെന്നിങ് സൊല്യൂഷൻ ബി ആണ്. അപ്പോൾ അത് രണ്ടോട് ചേർന്നതെന്ന് പറയുന്നതാണ് ഫെന്നിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫെന്നിങ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് അക്വസ് കോപ്പർ സൾഫേറ്റും ഫെന്നിങ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റുമാണ്, അല്ലെങ്കിൽ റോഷിലൈ സാൾട്ട് എന്നൊക്കെ പറയും, സാൾട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ആൽഡിഹൈഡ് ഫെന്നിങ്സ് റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആൽഡിഹൈഡിൻ്റെ ഒരു റിയാക്ഷനാണ് അവിടെ നമുക്ക് കാർബോക്സിലേറ്റ് അനയോൺ ആണ് ഫോം ചെയ്യുന്നത്. റിയാക്ഷൻ പഠിക്കുക. അതുപോലെ ഫെന്നിങ്സ് ടെസ്റ്റിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ആൽഡിഹൈഡിൽ നിന്നിട്ടും ഒരു പ്രത്യേകതയുണ്ട്, ആരോമാറ്റിക് ആൽഡിഹൈഡ് ഈ റിയാക്ഷൻസിനായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല എന്നതാണ്. അപ്പോൾ ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആലിഫാറ്റിക് ആൽഡിഹൈഡ്സിൽ നിന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് പോലെ ഫെന്നിങ് ടെസ്റ്റിനെ നമുക്ക് കാണാം. ഓക്കെ, ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് ഡു നോട്ട് റെസ്പോണ്ട് ടു ദിസ് റിയാക്ഷൻസ് ആണ് ഫെന്നിങ് സൊല്യൂഷൻ എയും ബിയും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഈ റിയാക്ഷൻസ്
അതിൻ്റെ ഒരു റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി കൊടുക്കാനും അറിഞ്ഞിരിക്കാം. അടുത്തത് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് മെഥൈൽ കീറ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബൈ ഹാലോഫാം റിയാക്ഷൻ. അതായത് മെഥൈൽ കീറ്റോൺസ് ഉള്ള സാധനം മാത്രമേ ഇവിടെ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, മെഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആയിരിക്കണം, അതിലെ ഒരാടുത്ത് CH3 എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ്, മെഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതിന് പറയുന്ന പേരാണ് മെഥൈൽ കീറ്റോൺസ്. അപ്പം മെഥൈൽ കീറ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആയി അറ്റ്ലീസ്റ്റ് വൺ മെഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പം മെഥൈൽ ഗ്രൂപ്പ്സ് എന്ന് ഉള്ള ആ ഒരു ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഈ ഒരു റിയാക്ഷൻസ് തരും. അപ്പോൾ ഇതെങ്ങനെ തരും എന്ന് ചോദിച്ചാൽ, സോഡിയം ഹൈപ്പോഹാലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NaOH എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഈ മെഥൈൽ കീറ്റോൺസ് ഉള്ള സാധനമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ CH3 മാറിയിട്ട് അവിടെ ONA വരും. ഓക്കെ, അതെന്തോ ആവട്ടെ, അത് ഹാലോഫോം റിയാക്ഷൻ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് ബൈ ഹാലോഫോം റിയാക്ഷൻ, ഓക്സിഡേഷൻ ഓഫ് മെഥൈൽ കീറ്റോൺസ് ബൈ ഹാലോഫോം റിയാക്ഷൻ എന്നല്ലേ ആ ഒരു റിയാക്ഷന് പറയുന്നത്. അപ്പോൾ ഇവിടെ CH3CO എന്ന് പറഞ്ഞിട്ടുള്ളത് സോഡിയം ഹൈപ്പോഹാലൈറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹാലോഫോംസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു റിയാക്ഷൻ ഹാലോഫോം റിയാക്ഷൻ എന്നറിയപ്പെടുന്നതിന് കാരണം മെഥൈൽ കീറ്റോൺസിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെസ്റ്റാണിത് എന്നും പറയാം. അപ്പം അയഡോഫോം റിയാക്ഷൻ അല്ലെ ഹാലോഫോം റിയാക്ഷൻ. അപ്പം ഇതിൽ ഹാലോഫോം CH3 ആണ്, ഈ X3ക്ക് വരെ ആയി വന്നാൽ അയഡോഫോം എന്ന് വിളിക്കും. അപ്പോൾ അയഡോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം അതൊരു എന്ത് പറയുന്നത് മെഥൈൽ കീറ്റോൺസിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷ്യബിൾ ടെസ്റ്റാണ്. അപ്പം മെഥൈൽ കീറ്റോൺസിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷ്യബിൾ ടെസ്റ്റാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ പറയാം, ഒരു മെഥൈൽ ഗ്രൂപ്പുള്ള ഒരു CO ഗ്രൂപ്പ് ഉള്ളത് എടുത്തു ഒരു മെഥൈൽ ഗ്രൂപ്പെ കാണാവും. അപ്പം ഒരു മെഥൈൽ ഗ്രൂപ്പും ബാക്കി എന്തെങ്കിലും ഒരു ആർ ഗ്രൂപ്പ്, അറ്റ്ലീസ്റ്റ് വൺ മെഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സോഡിയം ഹൈപ്പോഹാലൈറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ CH3 വരുന്നതായിട്ട് കണ്ടു. അവിടെ അയഡോഫോം ആണെങ്കിൽ അത് അയഡോഫോം റിയാക്ഷൻ എന്ന് പറയും. ജനറലായിട്ട് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയും, ഹാലജൻ ആയതുകൊണ്ടിട്ട്. അപ്പോൾ അയഡോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത് മെഥൈൽ കീറ്റോൺസിന് അല്ലെങ്കിൽ ആ ഒരു CH3CO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു റിയാക്ഷനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തതായി നമ്മൾ പറയുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൾ മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അപ്പോൾ അസിഡിറ്റി ഓഫ് ആൽഫ ഹൈഡ്രജൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. ആക്ച്വലി ഇത് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്നതാണ് ഈ റിയാക്ഷന് പറയുന്നത്. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സും കീറ്റോൺസും ഒക്കെ റിയാക്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ് സംഭവം. അതായത് നമുക്ക് പറയാം ഈ ഒരു ആൽഡിഹൈഡ് എടുത്തു. അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ ആൽഫ ഹൈഡ്രജൻ മസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു ആൽഡിഹൈഡ് എടുത്തു. ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ എ റിയാക്ഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് ആൽക്കലി. അപ്പോൾ ഒരു ആൽഡിഹൈഡ് എടുത്തു ആൽഫ ഹൈഡ്രജൻ, സോറി ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു ആൽഡിഹൈഡ് എടുത്തു. ആൽഫ മീൻസ് ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ എന്ന് പറയുന്ന പേരാണ് ആൽഫ കാർബൺ. ഇപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ഉണ്ടല്ലോ അതിന് ആൽഫ കാർബൺ എന്നാണ് പറയുന്നത്. ഇനി അതിനെ തൊട്ടടുത്തയാണെങ്കിൽ അതിന് ബീറ്റ എന്ന് പറയും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ കാർബണിലുള്ള ആൽഫ ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരുന്ന ഒരു സംഭവം എടുത്തു എത്തനാൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പം എത്തനാൾ അവിടെ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലി ആഡ് ചെയ്തു. ഡൈല്യൂട്ട് ആൽക്കലി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. മീൻസ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO അല്ലേ, സി ഡബിൾ ബോണ്ട് അല്ലേ, സി ഡബിൾ ബോണ്ടയുടെ അടുത്തുള്ള കാർബണാണ് ആൽഫ, അടുത്ത തൊട്ടടുത്തുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കണ്ടു. മീൻസ് ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റ് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പം ആൽഫ കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു എഥനാലോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ കീറ്റോണോ എടുത്തു, അതിനെ ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യപ്പെടുത്തിയതൊക്കെ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റ് കിട്ടും. അതിന് പറയുന്നവരാണ് ആൾഡോൾ, അല്ലെങ്കിൽ അത് കീറ്റോണിൻ്റെ കേസിലാണ് വന്നെങ്കിൽ അതിനെ കീറ്റോൾ എന്ന് പറയും. ഇനി അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഈ ആൽഫ കാർബൺ ഉണ്ടല്ലോ, ആൽഫ കാർബണിൻ്റെ അവിടെ ഒരു ഡബിൾ ബോണ്ട് വീണ്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇനി സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് റിയാക്ഷൻസ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ, ദെൻ ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ കണ്ടൻസേഷൻ ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ് എന്ന് നമുക്കിതിനെ സിമ്പിളായിട്ട് പറഞ്ഞു നിർത്താം. അപ്പോൾ ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. മീൻസ് ഒരു ആൽഡിഹൈഡ്, സോറി നമുക്കൊരു എക്സാമ്പിൾ ആൽഡിഹൈഡ് പറയാം. ആൽഫ ഹൈഡ്രജനുള്ള ആൽഡിഹൈഡ് എടുത്തു, അത് ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റ് ഉണ്ടായി. ആ ബീറ്റ ഹൈഡ്രോക്സി പ്രോഡക്റ്റ് എന്ന് പറയുന്നവരാണ് ആൾഡോൾ. ഇനി അതിനെ വാട്ടർ എലിമിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നമുക്ക് ആ ഒരു ആൽഫ കാർബണിൻ്റെ അവിടെ ഒരു ഡബിൾ ബോണ്ട് വീണ്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതാണ് ആൾഡോൾ റിയാക്ഷൻ, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്ന റിയാക്ഷൻ.
അടുത്ത് നമ്മൾ പറയുന്നത് കാനിസാറോ റിയാക്ഷൻ ആണ്. കാനിസാറോ റിയാക്ഷൻ അനദർ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. അതായത് ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മീൻസ് ഒരു ആൽഡിഹൈഡ് എടുത്തു, ഒരു ആൽഡിഹൈഡിന് ഒരു കോൺസെൻട്രേറ്റഡ് കെഒഎച്ചിൻ്റെ പ്രസൻസിൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കും. മീൻസ് ആൽഡിഹൈഡിന് ഓക്സിഡേഷനും നടക്കും, റിഡക്ഷനും നടക്കും. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ, വൺ മോളിക്കുൾ ഓഫ് ആൽഡിഹൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾ വൈൽ അനദർ ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബോസിലിക് ആസിഡ്സ്. അപ്പോൾ ആൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് കെഒഇസിൻ്റെ പ്രസൻസിൽ വെക്കുമ്പോഴത്തേക്ക്, കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ വെക്കുമ്പോഴത്തേക്ക് ആൽഡിഹൈഡ്, അപ്പോൾ അതിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് ആൽക്കഹോളുമായിട്ട് മാറും, ഓക്സിഡൈസ്ഡ് സംഭവിച്ചിട്ട് കാർബോക്സിലിക് ആസിഡ്സുമായിട്ട് മാറും. അപ്പം ആ ഒരു റിയാക്ഷനാണ് കാനിസാറോ റിയാക്ഷൻ എന്നറിയപ്പെടുന്ന റിയാക്ഷൻ. ഓക്കെ, ഇത്രയും മെയിൻ റിയാക്ഷൻസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്ത യൂസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, എന്താ ഫോർമാലി സോൾവെൻ്റ് ഡ്രഗായിട്ട് പെർഫ്യൂംസ് ആയിട്ട് വാനിലിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് എടുത്തു വെച്ച് പഠിക്കുക. ഇത്രയും കാര്യമാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ പഠിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ സെക്ഷൻ കാർബോക്സിലിക് ആസിഡ്സിൻ്റെയാണ്. അപ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ ആസിഡ്സിൻ്റെ ആ ഒരു സെക്ഷൻ അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടതിൽ സന്തോഷം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്നുകൂടെ പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.